സൗജന്യ സദസ്സിന് വന്ദനം. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. 1988 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ഓസോൺ പാളി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത്. പാളിയുടെ സംരക്ഷണത്തിനായി 1987 സെപ്റ്റംബർ 16 മോൺട്രിയോളിൽ ഉടമ്പടി ഒപ്പുവച്ചു. ഓസോൺ പാളി സുഷിരങ്ങൾ സൃഷ്ടിക്കുന്ന രാസവസ്തുക്കളുടെ നിർമ്മാണവും ഉപയോഗം കുറയ്ക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശ്യം. ഈ ഉടമ്പടിയെ മോൺട്രിയോൾ പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓസോണിൻ്റെ അളവ് കൂടുതലുള്ള പാളിയാണ് ഓസോൺ പാളി. സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് രശ്മികൾ 93-99% ഭാഗം ഈ പാളി ആഗിരണം ചെയ്യുന്നു. ഭൂമിയിലുള്ള ജീവികൾക്ക് ഹാനികരമാകുന്നവയാണ് അൾട്രാ വയലറ്റ് രശ്മികൾ. സൂര്യനാണ് ഭൂമിയുടെ ഊർജ്ജസ്രോതസ്. പ്രപഞ്ചത്തിലെ വിദൂര നക്ഷത്രങ്ങളിൽ നിന്നും പ്രകാശരശ്മികൾ എത്തുന്നുണ്ടെങ്കിലും സൂര്യനിൽ നിന്ന് തന്നെയാണ് ഏറ്റവും അധികം ഊർജം നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ സൂര്യനിൽ നിന്നെത്തുന്ന രശ്മികളാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതെങ്കിലും ചില രശ്മികൾ ജീവന് ഭീഷണിയാണ്. അതിൽ പ്രധാനമാണ് അൾട്രാ വയലറ്റ് രശ്മികൾ. മനുഷ്യരിൽ അന്ധതയും ചർമാർബുദവും ഉണ്ടാക്കുന്നത് കൂടാതെ സസ്യങ്ങൾക്കും വിളകൾക്കും സൂക്ഷ്മജീവികൾക്കും സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികൾ ഭീഷണിയാണ്. അതിനാൽ ഈ രശ്മികൾ നേരിട്ട് ഭൂമിയിലെത്താതെ കാക്കേണ്ടത് ഇവിടെ ജീവൻ്റെ സന്തുലനം നിലനിൽക്കാൻ അത്യാവശ്യമാണ്. ഈ രശ്മികൾ ഭൂപ്രത്യത്തിലെത്താതെ തടഞ്ഞു നിർത്തുന്നത് ഭൗമാന്തരീക്ഷത്തിൻ്റെ മേൽത്തട്ടിലുള്ള ഓസോൺ പാളിയാണ്. അക്ഷരാർത്ഥത്തിൽ ഭൂമിയിലെ ജീവൻ കാക്കുന്ന സംരക്ഷണ കുടയാണ് ഓസോൺ പാളി. എന്താണ് ഓസോൺ പാളിയുടെ കട്ടിക്കുറയാൻ കാരണം? ഓസോണിനെ വിഘടിപ്പിക്കുന്ന ഒട്ടേറെ രാസവസ്തുക്കൾ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുകയും അവ അന്തരീക്ഷത്തിൽ വ്യാപിക്കുകയും ചെയ്യുന്നതാണ്. കാരണം ഫ്രിഡ്ജിലും എയർ കണ്ടീഷനുകളിലും ഉപയോഗിക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് ഓസോണിന് ഭീഷണിയാകുന്ന പ്രധാന രാസവസ്തു. വരാൻ പോകുന്ന നിരവധി തലമുറകൾക്ക് കൂടി വേണ്ടിയാണ് ഓസോൺ പാളി സംരക്ഷിക്കേണ്ടതും. അക്കാരം ഓർമ്മിപ്പിക്കുകയാണ് സെപ്റ്റംബർ 16 എന്ന ലോക ഓസോൺ ദിനം. നല്ലൊരു ഭൂമിക്കായി, നല്ലൊരു ഓസോൺ പാളിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.